നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജീവിതത്തിൽ ഇന്ന വരെ തൂമ്പെടുത്ത് കിളക്കാത്തവൻ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് അല്ല ഒരു നട്ടപ്പാതിരക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തൂമ്പെടുത്ത് കിളച്ചാൽ നടുവേദന അല്ല അതിന്റെ അപ്പുറം വരും. എന്താ മങ്കിയമ്മി പറയണേ, എനിക്കൊന്നും മനസ്സിലാവില്ല. അയ്യോ അവന്റെ അഭിനയം നോക്കിയേ, നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? ഒന്നും മനസ്സിലാവില്ല ഇല്ലാന്ന് എന്താന്ന് തെളിച്ചു പറ. നീ എന്തിനടാ പാതിരക്ക് ആ പറമ്പിൽ കയറിട്ട് ആ കുഴിയൊക്കെ കുത്തിയത്? ആരമ്മനോട് പറഞ്ഞത്? എടാ പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ഞാൻ ഈ വിവരം അറിഞ്ഞു എനിക്ക് മനസ്സിലായില്ലേ. ഇല്ലേ ഇനി നീ ഉരുണ്ട് കളിക്കാണ്ട് കാര്യം പറയും. നീ എന്തിനാ പറമ്പ് കുഴിച്ചത്? ഞാൻ കുഴിച്ചിട്ടില്ലാന്ന്. ഇനി നീ എന്നെ പൊട്ടനാക്കി ഞാൻ സകല ആൾക്കാരുടെ അടുത്തും വിവരം ഞാൻ പറയൂട്ടോ. നീ മര്യാദക്ക് പറഞ്ഞു നമ്മളെ ഇല്ലാത്തത് ഞാൻ എങ്ങനെ പറയണം? വെറുതെ ആളെ വിളിച്ചു പബ്ലിസിറ്റി കൊടുക്കണ്ട, ഞാനാ കുഴിച്ചത്. പങ്കിയമ്മ ഒരു നിധി ഉണ്ടെന്ന് സംശയം പറഞ്ഞപ്പോ അതവിടുന്ന് കിട്ടിയ നമ്മുടെ കുടുംബം രക്ഷപ്പെടുവല്ലോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയെന്നുള്ളൂ. ഈ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്തിപാതിരക്ക് ഒരു മനുഷ്യനോടും പറയാണ്ട് കൈക്കോട്ട് എടുത്തിട്ട് പറമ്പ് കിളച്ച പുഞ്ഞാര പുത്രൻ അല്ലേ? കടങ്കേറി വലഞ്ഞപ്പോ ചെയ്തു പോയി. എന്നിട്ട് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, നടുവെട്ടിന്നല്ലാതെ. എന്നാ ഇനി നീ സത്യം പറയേ. എന്ത് സത്യം? അല്ല നടുവേദനയാണെന്ന് നോണ പറയാണോ വെച്ചിട്ടേ പണിക്ക് പോവാണ്ടിരിക്കാനുള്ള മടിയുണ്ടാവില്ല. ഇത് തണുത്ത വെള്ളാണല്ലോ കുട്ടിയെ. അവൻ എന്നോട് തണുത്ത വെള്ളാണല്ലോ ചോദിച്ചാ? അല്ലല്ല ഞാൻ ചൂടുവെള്ളം അല്ലേ പറഞ്ഞേ, ചൂടുള്ള വെള്ളം വേണ്ടതേ. അല്ലമ്മ എന്നോട് തണുത്ത വെള്ളം ചോദിച്ചേ. എന്താ മുട്ടി എത്ര ചെറുപ്രായത്തിൽ എന്നെ മറവി തുടങ്ങിയാല്. ചൂടുവെള്ളാണ് പങ്കാമനെ തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടേ. അത് കൊണ്ടുവാ. എന്റെ അമ്പിളിയൊക്കെ ഇങ്ങനെ നിക്കാതെ അവിടെ ഇരിക്കാൻ പറ്റണ്ടേ ഷായന? ഇരിക്കപ്പറങ്ങ് വരണ്ടേ കുട്ടി, ആ ജാതി പണിയല്ലേ ചെയ്ത് വെച്ചേക്കണേ. എന്ത് പണി അമ്മാവ? അല്ല നടുവേദനടേ ഓരോ കാര്യങ്ങള് അങ്ങനെ. ആ നീ ചൂടുവെള്ളം കൊടുക്ക്, ഞാൻ ഇപ്പൊ എടുത്തോണ്ടേ. അതേ ഇനിയാണ് ഞാൻ ചോദിക്കാൻ പോണേ, സത്യം നീ പറയണം. കേട്ടെന്ന് ഉരുളാ നിക്കരുത്. നീ ആ വിഗ്രഹം എവിടെ വെച്ചാണ്? വിഗ്രഹോ? ആ തുടങ്ങിയ അഭിനയം. എടാ വിഗ്രഹം കിട്ടിയില്ലേ, അത് നീ എവിടെ വെച്ചേക്കണേന്ന്? പങ്കാമ എനിക്ക് അറിഞ്ഞൂടാ, വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല. അമ്പിളിയെ നീ വെറുതെ എന്നെ വട്ടം കളിപ്പിക്കരുത്. നീ എനിക്ക് സംശയം പങ്കിയമ്മാനാണ്. എന്നിട്ട് എന്റെ തലയിൽ വെക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ട് കുറച്ചു ദിവസം എനിക്കറിയാം. നീ ആദ്യം പറഞ്ഞു ഈ കുഴി വെട്ടിയിട്ടില്ല, പിന്നെ നീ തറപ്പിച്ച് ചോദിച്ചപ്പോ നീ പറഞ്ഞു കുഴി വെട്ടിയെന്ന്. ഇപ്പൊ നീ വിഗ്രഹം എടുത്തിട്ടില്ല, ഇനി കുറച്ച് കഴിയുമ്പോ നീ തിരിച്ചത് പറയുന്നപ്പല്ലി ഞാൻ അടിച്ചോളയും. മര്യാദക്ക് നീ പറഞ്ഞു വിഗ്രഹം ഞാൻ സകല ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും. പങ്കമ്മ കുഴി കുത്തിയത് ഞാനാണ്, ഞാൻ സത്യം പറഞ്ഞല്ല. വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വിഗ്രഹം നീ എടുത്തിട്ടില്ല? ഇല്ല സത്യം. വേണ്ട നീ പറയണ്ട. ഇപ്പൊ ഈ കുഴി വെട്ടിയത് ഞാൻ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ ഇതും ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തിനാ ഈ ചൂടുകാലത്ത് ചൂടുവെള്ളം പോണേ? അത് അവന് കൊടുക്കുക, അവനെ കഴിക്കണ്ടാവുക. വെള്ളം വേണ്ട, ചായം വേണ്ട. അമ്പിളിക്കാ പങ്കിയാമനത് എന്ത് പറ്റി? എന്നോട് ആദ്യം തണുത്ത വെള്ളം തന്നെയാ ചോദിച്ചത്, എനിക്ക് നല്ല ഉറപ്പാ പങ്കിയാമൻ എന്തോ പറ്റിയിട്ടുണ്ട്. പങ്കിയമ്മാന് മാത്രമല്ല ഇവരിലുള്ള എല്ലാവർക്കും എന്തോ പറ്റിയിട്ടുണ്ട്. ഹലോ അമ്മാവനിതെങ്ങനെ അറിഞ്ഞു? എന്ത്? അല്ല എന്റെ നടുവെട്ടിയതേ. അതിവിടെ എല്ലാവർക്കും അറിയാലോ. നീ പോയിക്കോന്നങ്ങോട്ട്. വെള്ളം വേണോ? വേണ്ട വേണ്ട വേണ്ട, എല്ലാരും കുടിപ്പിക്കണ്ടല്ലോ ആവശ്യത്തിന്. പോയിക്കോന്ന് ഞാൻ ചെയ്യാൻ കിടക്കട്ടെ. ആ നീ ഇങ്ങ് വന്നായിരുന്ന, ഞാൻ അവിടേക്ക് നോക്കി താഴെ. എന്തേ ഞാൻ എന്തായി കാണുന്നേ? ഷർട്ട് മുടക്കുന്നത്? ഷർട്ട് മുടക്കാന്ന് മനസ്സിലായി. ഈ 7-8 വർഷത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രതിഭാസം ഞാൻ കണ്ടിട്ടില്ല. ആണോ? അയ്യോ നീ കണ്ടിട്ടില്ലല്ലേ. എന്ത് പറ്റിയേട്ടാ? എടി ഭർത്താവ് ഭാര്യ സഹായിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കയ്യിലെ വള ഊരി പോകുന്നില്ലല്ലോ. വളയൊന്നും ഊരി പോവില്ല, പക്ഷെ കഴിച്ച പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാത്ത ആളാണേ. ഇതിപ്പോ എന്താ സംഭവം? സംഭവമൊന്നുമില്ല, എനിക്ക് പേടിയായിട്ട് പാടില്ല കേട്ടോ ഇങ്ങനെ പേടിപ്പിക്കല്ല ഓരോന്ന് ചെയ്ത്. എന്താ കാര്യം? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ. എന്താ പറയൂ? ചോദിക്ക്. എന്താ? അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, നീ ഏതെങ്കിലും രീതിയിൽ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ?
ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് എന്നോട് ചെയ്തിട്ടുണ്ടോന്ന്. എന്താ മറുപടി ഒന്നും പറയാത്തത്? അപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ആനന്ദേട്ടാ, എന്ത് വർത്താനം ആനന്ദേട്ടൻ ഈ പറയുന്നേ? കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരാൻ ആനന്ദേട്ടനല്ലാതെ വേറെ ഒരാളും എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. അറിയോ, ഈ സിനിമാറുമാരുടെ ഫോട്ടോ കാണുമ്പോ ഒരു സെക്കൻഡിന് അപ്പുറം പോലും അവരെ നോക്കാത്തതാ ഞാൻ. പറഞ്ഞു കേട്ടിട്ടല്ലാണ്ട് കണ്ടിട്ട് പോലും എങ്ങനെയെങ്കിലും സംശയിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാൻ നിൽക്കുന്നത്. പിന്നെ ഏട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഒരൊറ്റ തെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതല്ലേ? അതല്ല. പിന്നെ പിന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോന്നാ? നീ ആ വിഗ്രഹം ഇവിടെ എടുത്തു മാറ്റിയോ എന്ന് പറഞ്ഞു. വിഗ്രഹം ഉടക്കാൻ മാറ്റി വെച്ചത് പറാന്ന്. ഞാനും കൊടുത്തിട്ടില്ല വിഗ്രഹം. ആര് പറഞ്ഞു എടുത്തിട്ടില്ല വിഗ്രഹം? ദേവിക, എന്റെ ജോലി പോകുന്ന കാര്യാണ്, എന്റെ ജീവന്റെ കാര്യാണ്. അപ്പൊ എന്റെ ജോലിക്ക് ഒരു വിലയില്ല? അപ്പൊ എന്റെ ജീവൻ ഒരു വിലയില്ല? ഇതൊക്കെ വിളിവുകേടാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങക്കേ ഇവിടുത്തെ ചരിത്രം അറിയാൻ വയ്യാത്തോണ്ടാ. എന്ത് ചരിത്രം? നിങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ? തഞ്ചാവൂര് നിന്റെ അറിയാൻ മേലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കിടന്ന് ചൂടാകുന്നത് പോലും നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഞാൻ ചോദിക്കുന്ന സമാനം പറഞ്ഞാ മതി. ഞാൻ എടുത്തിട്ടില്ല. നീ വിഗ്രഹം എടുത്തിട്ടില്ലെന്നല്ലേ ഏട്ടാ പറഞ്ഞത്? ഞാനിവിടെ വെടിക്കെട്ടിന്റെ ഇടയിൽ നായ പായപ്പാരെ കിടന്ന് പായാണ്. ഒരാളോട് ചോദിക്കുമ്പോ അവർക്ക് അറിഞ്ഞൂട. എന്റെ ജോലിക്ക് ആർക്കും ഒരു വിലയില്ല. കൊള്ളാലോ അത്? എന്തൊക്കെ കാണിക്കണേ! നിങ്ങൾ എത്ര തപ്പിയാലും ആ വിഗ്രഹം കാണാൻ പോണില്ല. നോക്കിയോ, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.